നമസ്കാരം. വി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ ഈടില്ലാതെ പലിശ ഇളവുകളോടെ ലഭിക്കുന്ന മികച്ച മൂന്ന് വായ്പാ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, വസ്തു ഈട് നൽകി ലോൺ എടുക്കുന്നവരുടെ എണ്ണം കോവിഡ് കാലത്ത് ഒരുപാട് ഉയർന്നിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമായി വസ്തു ഈട് നൽകി ലോൺ എടുക്കുന്നവരും ഒട്ടേറെയാണ്. എന്നാൽ ഈടില്ലാതെ തന്നെ ബിസിനസ് തുടങ്ങുവാനും നിലവിലെ സംരംഭങ്ങൾ വിപുലീകരിക്കുവാനും ഒക്കെ സർക്കാർ പദ്ധതികൾക്ക് കീഴിൽ ലോൺ ലഭിക്കും. വിവിധ പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ തന്നെ സ്വകാര്യ ബാങ്കുകളും ഒക്കെ പലിശ ഇളവുകളോടെ ഇത്തരം ബിസിനസ് ലോണുകൾ നൽകുന്നുണ്ട്. ഈട് വേണ്ടാത്ത മികച്ച ലോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്താൻ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സർക്കാർ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ചേർന്ന് ചെറുകിട സംരംഭങ്ങൾക്കായിട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിലൊന്നാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് മുഖേന നൽകുന്ന ധനസഹായം. 2000 ഓഗസ്റ്റ് 30 ട്രസ്റ്റ് രൂപീകരിച്ചത്. ഡിജിറ്റ് MSE പദ്ധതിയിലൂടെ ഈടില്ലാതെ സംരംഭങ്ങൾക്ക് 1 കോടി രൂപ വരെ വായ്പ ലഭിക്കും. വായ്പ എടുക്കുന്നവർക്ക് രജിസ്റ്റർ ചെയ്ത ബിസിനസ് ഉണ്ടായിരിക്കണം എന്ന ഒരു നിബന്ധന ഇതിനുണ്ട്. വായ്പക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ബിസിനസ് പ്ലാൻ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 5 വർഷമാണ് ഇതിൻ്റെ വായ്പാ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗ്രാമീണ ബാങ്കുകൾ മുഖേനയാണ് ഈ ഒരു ലോൺ ലഭിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മുദ്രാ യോജന വായ്പകളെ കുറിച്ചാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന പദ്ധതിക്ക് കീഴിൽ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭിക്കും. ശിശു, കിഷോർ, തരുൺ എന്നീ പദ്ധതികൾക്ക് കീഴിലാണ് പ്രത്യേക വായ്പകൾ നൽകുന്നത്. ശിശു പദ്ധതിക്ക് കീഴിലാണെങ്കിൽ 50,000 രൂപ വരെയുള്ള വായ്പകളാണ് ലഭിക്കുന്നത് എങ്കിൽ, കിഷോർ പദ്ധതിക്ക് കീഴിൽ 50,000 രൂപ മുതൽ 500,000 രൂപ വരെയുള്ള വായ്പകളാണ് ലഭിക്കുക. തരുൺ പദ്ധതിക്ക് കീഴിലാണെങ്കിൽ ഈടില്ലാതെ 500,000 രൂപ മുതൽ 1,000,000 രൂപ വരെയുള്ള വായ്പകളാണ് ലഭിക്കുന്നത്. നേരിട്ടുള്ള കാർഷിക പ്രവൃത്തിയെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും അതുപോലെ തന്നെ സംഭരിക്കുന്നതിനും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും അനുബന്ധ ആവശ്യങ്ങൾക്കും ഒക്കെ ഈ ഒരു പദ്ധതി പ്രകാരം സഹായം ലഭിക്കും. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്കും മുദ്രാ വായ്പകൾ ലഭിക്കുന്നതാണ്. കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഷോപ്പ് ഉടമകൾക്കും യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ വാങ്ങാൻ ഈ ഒരു ലോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഈടില്ലാതെയാണ് ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്ന ആളിന് ഒരു ധനകാര്യ സ്ഥാപനത്തിലും വായ്പാ കുടിശ്ശിക ഉണ്ടായിരിക്കാൻ പാടില്ല എന്നൊരു നിബന്ധന ഇതിനുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് വനിതകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ലോണിനെ കുറിച്ചാണ്. ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും സർക്കാർ പ്രത്യേക ധനസഹായം നൽകി വരുന്നുണ്ട്. പ്രധാനമന്ത്രി സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 10,00,000 രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് സഹായം നൽകുന്നത്. ഈ പദ്ധതി 2025 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ മൊത്തം ചെലവിൻ്റെ 85% വരെയാണ് ലോണായിട്ട് ലഭിക്കുക. 15% സംരംഭകർ സ്വയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിർമ്മാണ സേവന മേഖലകളിലെ ബിസിനസ്സുകളാണെങ്കിൽ ഈട് നൽകേണ്ട ആവശ്യമില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.